മിഡിലിസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ വചന ദർശനം എന്ന പ്രോഗ്രാമിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആത്മാവിൽ ശരണപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 8:5 ഇപ്രകാരം വായിക്കുന്നു: അവൻ കമർന്ന ഭൂമിയിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് ദീനമായി കിടക്കുന്നു. അതിൻ്റെ 8 വായിക്കുന്നു: അതിനു ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇവിടെ കവർന്ന ഭൂമി എന്ന ദേശത്തേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ ഒരു ശതാധിപൻ യേശുവിൻ്റെ അധികാരവും യേശുവിൻ്റെ ശക്തിയും തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരൻ എൻ്റെ പുരയ്ക്കകത്ത് ദീനമായി കിടക്കുന്നു, അതിവേദനയോടെ കിടക്കുന്നു എന്ന വിവരം യേശുവിനോട് താൻ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു അവൻ്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ തയ്യാറാകുവാനിടയായിത്തന്നു. പക്ഷേ 8 നാം വായിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ഒരു വിഷയം ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് വിളിച്ചു പറയുന്നത്. യേശു എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ ഈ കവർന്ന ഭൂമിയിൽ നിന്നുകൊണ്ട് യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ പുരയ്ക്കകത്ത് കിടക്കുന്ന എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. പ്രിയരെ, യേശു ഉള്ളിടത്തേക്ക് നീ എത്തിപ്പെട്ടെങ്കിൽ നീ ഏത് വിഷയങ്ങളിലൂടെ നീ കഷ്ടത അനുഭവിച്ചാലും ഏത് വിഷയമാണ് നിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് നിനക്ക് സ്വസ്ഥത നശിപ്പിക്കുന്നത്, യേശുവിൻ്റെ അടുക്കലാണ് നീ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ ആ യേശുവിനോടൊരു വാക്ക് നീ പറഞ്ഞാൽ, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ നിൻ്റെ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ഇന്ന് ഈ പ്രഭാതത്തിൽ സൗഖ്യം തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. നോക്കണമേ, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യേശു എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞെങ്കിലും അവനെ വരുത്താതിരിക്കുകയല്ല, ഈ കവർന്ന ഭൂമിയിൽ നിന്ന് യേശു എനിക്ക് വേണ്ടി ഒന്ന് വാക്ക് സംസാരിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. നോക്കണമേ പ്രിയരെ, എത്ര പാരമ്പര്യം പറഞ്ഞാലും ആത്മീയ കാര്യങ്ങളിൽ എത്ര ഹല്ലേലൂയ ശ്രേഷ്ഠത ഉയർത്തി പറഞ്ഞാലും വിശ്വാസമില്ലെങ്കിൽ ഒന്നുമില്ല. ഈ പ്രഭാതത്തിൽ നിന്നെ വിളിച്ച് വേർതിരിച്ച് നിന്നെ ഹല്ലേലൂയ കാത്തു പരിപാലിച്ച നിന്നെ ഇന്നയോളം നടത്തിയ യേശുവിൻ്റെ ശക്തി എന്തെന്ന് നീ വിശ്വസിച്ചുകഴിഞ്ഞാൽ ആ വിശ്വാസത്തിനകത്ത് നിനക്ക് ചില വിടുതൽ പകർന്നു തരുവാൻ, നിൻ്റെ ഭവനത്തിൻ്റെ അകത്തെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. നോക്കണമേ, ശതാധിപൻ കവർന്ന ഭൂമിയിൽ വെച്ച് യേശുവുമായി കണ്ടുമുട്ടിയ ആ കണ്ടുമുട്ടലിനകത്ത് യേശുവിൻ്റെ അധികാരം തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ശതാധിപൻ പറഞ്ഞ വാക്കിന് മുൻപാകെ യേശു ആശ്ചര്യപ്പെടുവാനിടയായി തീർന്നു. എന്താ, ഈ വിശ്വാസത്തെ കണ്ടുകൊണ്ട് ആശ്ചര്യപ്പെട്ടു. അവനൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ കവർന്ന ഭൂമിയിൽ നിന്ന് യേശു സംസാരിച്ച ആ വാക്കിനകത്ത് ശതാധിപൻ്റെ കുടുംബത്തിനകത്ത് ഭാരമനുഭവിച്ച് കിടക്കയിൽ കിടക്കുന്ന ബാല്യക്കാരനൊരു സൗഖ്യം വന്നെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ ഒരു വാക്കിനാൽ നിൻ്റെ ബിസിനസ് മേഖലയ്ക്കകത്ത് ചില അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ, നിൻ്റെ കുടുംബത്തിനകത്ത് ചില വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ, നിൻ്റെ അല്ലെങ്കിൽ തലമുറകൾക്ക് ചില വിഷയത്തിൻ്റെ മേൽ മറുപടി തരുവാൻ ഇന്ന്
യേശുവിൻ്റെ ഒരു വാക്കുമതി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നീ ഹല്ലേലൂയ എങ്ങും പോകണ്ട, നീ ഹല്ലേലൂയ സന്ദർശനം നടത്തണ്ട, നീ ഒന്നും നടത്തണ്ട. യേശു ഉള്ളിടത്തേക്ക് നിന്റെ ഹൃദയത്തെ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് അവൻ നിനക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ സകല മേഖലകളെയും അനുഗ്രഹപൂർണമാക്കുവാൻ എൻ്റെ യേശുവിൻ്റെ കരം ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ചലിക്കും. ഈ പ്രമാദത്തിൽ ദൈവത്തിൻ്റെ ആത്മാ വിളിച്ചു പറയുന്ന ദൈവിക ദൂത് ചില കുടുംബത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളിട്ട് സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷമില്ലാതാക്കി ജീവിതത്തിൽ അർത്ഥശൂന്യങ്ങളാക്കി കളയുന്ന ചില വെല്ലുവിളികളുടെ മുൻപിൽ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ഈ ഹല്ലേലൂയ പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഭവനങ്ങളിലെ ബന്ധനങ്ങളെ, ചില ഭവനത്തിൻ്റെ ചില പ്രതിസന്ധികളെ സ്വർഗം ഒരു വാക്ക് കൽപ്പിച്ച് യേശുവിൻ്റെ ഒരു അധികാരങ്ങളാൽ ചില കുടുംബത്തിനകത്തുനിന്ന് ചില സ്വസ്ഥതകൾ കെടുത്തിയ ചില അന്ധകാരങ്ങളെ ദൈവം എടുത്തു മാറ്റുകയാ. ദൈവം ചില അല്ലെങ്കിൽ വിഷയത്തിന് മേൽ ദൈവം ചില പരിഹാരം തരുകയാ. വിശ്വസിക്കുന്നവർ ആയിരിക്കുന്ന ഇരിപ്പിൽ ഈ പ്രഭാതത്തിൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും, എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറയുവാൻ കഴിയും. ആ വിശ്വാസത്തിന് മുൻപിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം ചൊല്ലി ഞങ്ങൾ ഒരു നിമിഷം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൻ്റെ ഒരു വാക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു വിടുതൽ നടക്കാൻ പോകുക. പരിശുദ്ധ പിതാവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ അകത്ത് സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷങ്ങളെല്ലാം തകിടം മറിഞ്ഞ് ഭാരമനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകും. കർത്താവേ, എല്ലാം അങ്ങറിയുന്ന ദൈവമാണ്. ദൈവമേ, നീയൊരു വാക്ക് കൽപ്പിച്ചാൽ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ചില അത്ഭുതം നടക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, കബർന്ന ഭൂമിയിൽ വെച്ച് ശതാധിപൻ്റെ ബാല്യക്കാരന് വേണ്ടി ഒരു വാക്ക് കബർന്ന ഭൂമിയിൽ നിന്ന് കൽപ്പിച്ച യേശുവിൻ്റെ അത്ഭുതം ശതാധിപൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടതുപോലെ ഈ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു അധികാരം വെളിപ്പെട്ട് ഞങ്ങളുടെ വിടുതൽ എവിടെ വെളിപ്പെടുന്നോ ആ മേഖലകളിൽ ചില അത്ഭുതങ്ങൾ നടക്കുമെന്ന് നടക്കുന്നു എന്ന് ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു. കർത്താവേ, ചിലർ വിടുതൽ പ്രാപിക്കട്ടെ, ചിലർ സൗഖ്യം പ്രാപിക്കട്ടെ, ചിലർ ഹല്ലേലൂയ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.